ഇത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, വീണ്ടും ഒരു പുതിയ വർഷം ദൈവം നമുക്ക് ദാനമായി നൽകി. ഈ ഒരു പുതിയ വർഷത്തിൽ പുത്തൻ പ്രതീക്ഷകളുമായി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ ഇടയാക്കിയതിനായിട്ട് ദൈവത്തെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. യെശയ്യ പ്രവാചകന്റെ പുസ്തകം 40:6 വിളിച്ചു പറയുക എന്ന് ഒരു ശബ്ദം പറഞ്ഞു. ഞാൻ എന്തു വിളിച്ചു പറയണം എന്ന് ഞാൻ ചോദിച്ചു. സകലരും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയും ആകുന്നു. ഇവിടെ പ്രവാചകൻ ദൈവശബ്ദത്തിന് വിധേയനായി ആ കാലഘട്ടത്തെ ഒന്ന് വിശകലനം ചെയ്ത് പറയുകയാണ്. സകലരും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയും ആകുന്നു എന്ന് ഇവിടെ പറയുമ്പോൾ ഇതിനൊക്കെയും ഒരു അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് ഒരു ക്ഷണികത്തിൻ്റെ പര്യായമാണ്. പുല്ല് വളരുന്നതും അല്ലെങ്കിൽ അതിൻ്റെ വളർച്ച പൂർത്തിയാകുന്നതും വളരെ പെട്ടെന്നാണ്. അതിൻ്റെ വളർച്ച പൂർത്തിയാകുന്നതോടുകൂടി അതിൻ്റെ ഭംഗി നഷ്ടപ്പെടുകയാണ്. ഇതിനെ മനുഷ്യൻ്റെ ജീവിതവുമായിട്ടാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഈ ഭംഗിയും ഈ പച്ചപ്പും ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനധികം നിലനിൽപ്പില്ല എന്നുള്ളതാണ്. ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച് അവന് എല്ലാറ്റിൻ്റെയും അല്ലെങ്കിൽ എല്ലാത്തിനെയും നിയന്ത്രിക്കുവാൻ അതിനെ പരിപാലിക്കുവാൻ ദൈവം മനുഷ്യനെ ചുമതലപ്പെടുത്തുകയാണ്. എന്നാൽ ആ ചുമതലപ്പെടുത്തുന്നതിൽ ചില നിബന്ധനകൾ ദൈവം മനുഷ്യനോട് പറയുന്നുണ്ട്. നിനക്ക് സകലതും ഉപയോഗിക്കാം, നീയാണിതിൻ്റെ സംരക്ഷകൻ, ഞാനത് നിന്നെ ഏൽപ്പിക്കുകയാണ്. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകം 3:6 ആ വൃക്ഷഫലം ഭക്ഷിക്കുവാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിക്കുവാൻ അഭികാമ്യവുമാണെന്ന് സ്ത്രീ കണ്ടിട്ട് ആ ഫലം പറിച്ചു ഭക്ഷിച്ചു, ഭർത്താവിനും കൊടുത്തു, അവനും ഭക്ഷിച്ചു. ഇത് വേദപുസ്തകത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി ഈ സൃഷ്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ ക്രിയേഷനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ദൈവം നേരിട്ട് ദൈവത്തിൻ്റെ കൈപ്പണിയാണ് ആദമും ഔവയും. ദൈവത്തോടൊപ്പം സഹവസിച്ചവരാണ്. പക്ഷേ അവർ അഭികാമ്യമായത് ചെയ്തപ്പോൾ ദൈവം ചെയ്യരുതെന്നാണത് പറഞ്ഞത്. എന്നാൽ
അത് വ്യക്തി ജീവിതത്തിനൊരു തീരുമാനമെടുക്കുകയാണ്. കാരണം അത് അഭികാമ്യമാണ്. ദൈവം പറഞ്ഞു അത് ചെയ്യരുതെന്ന്. എന്നാൽ അവരുടെ നോട്ടത്തിൽ അത് അഭികാമ്യവും ജ്ഞാനം പ്രാപിക്കുവാൻ അത് വളരെ ആവശ്യവുമാണ്, അതിന് സാധിക്കും എന്ന് കണ്ടിട്ട് അത് കഴിക്കുകയാണ്, അത് പറിക്കുകയാണ്, അനുസരണക്കേട് കാണിക്കുകയാണ്. അതുകൊണ്ട് അവിടെ വലിയൊരു നഷ്ടം സംഭവിക്കുകയാണ്. അവരെ അവരുടെ അധികാരത്തിൽ നിന്നും പുറത്താക്കുന്നു. ദൈവത്തിൻ്റെ മക്കൾക്ക്, നേരിട്ട് ദൈവത്തോട് സഹകരിച്ചവർക്ക് ഈ പതനമുണ്ടായി. നമ്മൾ സോളമൻ രാജാവിനേക്കാൾ വലിയവരല്ല, ദാവീദിനേക്കാൾ വലിയവരല്ല, ശിംശോനേക്കാൾ വലിയവരല്ല. പക്ഷേ അവർ വീണുപോയി എങ്കിൽ നാം എത്രമാത്രം ദൈവസന്നിധിയിൽ നിന്നും മാറ്റപ്പെടാതിരിക്കുന്നതിനു വേണ്ടി അധ്വാനിക്കേണ്ടിയിരിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 4:19 പറയുകയാണ്, പൊടിയിൽ നിന്നുത്ഭവിച്ച് മൺപുരകളിൽ പാർത്ത് പുഴു പോലെ ചതഞ്ഞു പോകുന്നവരിൽ എത്രയധികം. മനുഷ്യനെക്കുറിച്ച് പറയുകയാണ്. മനുഷ്യൻ ഒന്നുമില്ലാത്തവനാണ്, അവനൊന്നും അവകാശപ്പെടാനില്ലാത്തവനാണ്. അപ്പോൾ ഇവരെക്കാൾ അധികം വീണു പോകാതിരിക്കുവാൻ, ദൈവത്തോട് അടുത്ത് താമസിച്ചവർ അല്ലെങ്കിൽ ദൈവത്തോടടുത്ത് ബന്ധപ്പെട്ട് ജീവിച്ചിരുന്നവർക്ക് പതനമുണ്ടായെങ്കിൽ മനുഷ്യൻ എത്രമാത്രം ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കുവാൻ അധ്വാനിക്കേണ്ടിയിരിക്കുന്നു. അവൻ്റെ സ്വാതന്ത്ര്യം അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കുവാൻ ഉപയോഗിക്കണം. എല്ലാറ്റിനും സ്വാതന്ത്ര്യമുണ്ടെങ്കിലും ദൈവസന്നിധിയിൽ നിന്നും മാറിപ്പോകാതിരിക്കുവാൻ ആ സ്വാതന്ത്ര്യത്തെ ഉപയോഗിക്കണം. 1 Corinthians 6:12 സകലതും എനിക്ക് അനുഭവിക്കപ്പെട്ടതാണ് എങ്കിലും സകലതും എനിക്ക് പ്രയോജനമുള്ളതല്ല. സകലതും എനിക്ക് അനുവദിക്കപ്പെട്ടതാണ് എങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകുകയില്ല. പൗലോസ് അപ്പോസ്തോലൻ പറയുകയാണ്, എനിക്കെല്ലാം അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ് എങ്കിലും എനിക്ക് അത് പ്രയോജനമുള്ളതല്ല. ഞാൻ സകലത്തിനും ഒരു നിയമം വെച്ചിട്ടുണ്ട്. ആ നിയമം ദൈവത്തിൽ നിന്നും എന്നെ അകറ്റുന്നതായിരിക്കരുത്. ആ നിയമം ഞാൻ വെച്ചിരിക്കുന്നത് ദൈവത്തോട് എനിക്ക് ചേർന്ന് ജീവിക്കുവാനായിട്ടുള്ളതാണ്. ഈ ഒരു പുതിയ വർഷം നമുക്ക് ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടാത്ത പലതിനെയും നമ്മൾ ഉപേക്ഷിച്ച് ദൈവത്തോടൊപ്പം ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കുവാൻ ഈ 2021 ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഒരു പുതിയ വർഷം അവിടുന്ന് ദാനമായി നൽകിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നിന്നെ ജീവനോടെ സ്തുതിച്ചു മഹത്വപ്പെടുത്തുവാൻ തക്കൊണ്ട് ഈ ഭൂമിയിൽ വീണ്ടും ഞങ്ങളെ അവശേഷിപ്പിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സകല സ്വാതന്ത്ര്യം നീ അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും തിന്മയിലേക്ക് ആ സ്വാതന്ത്ര്യം ഞങ്ങളെ കൊണ്ടുപോകാൻ ഇടയാക്കരുത്. കർത്താവെ, അവിടുന്ന് അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളേ.